മാധ്യമ പ്രവർത്തകയുടെ അപമര്യാദയായി പെരുമാറിയെന്ന കേസിൽ നടൻ ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും ഹാജരാകണമെന്ന നോട്ടീസ് നൽകിയാണ് വിട്ടയച്ചത്. സുരേഷ് ഗോപിക്ക് ഐക്യദാർഢ്യം അറിയിച്ച് ബി ജെ പി പ്രവർത്തകർ കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചു. റിയാസ് കെ എം ആർ വിശദാംശങ്ങളുമായി ചേരുന്നു. റിയാസ്, എപ്പോഴാണ് ചോദ്യം ചെയ്യലിനായി സുരേഷ് ഗോപി ഹാജരായത്? ഇപ്പോൾ സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചിരിക്കുന്നു. എങ്ങനെയായിരുന്നു നടപടികൾ? ഫിജി, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് സുരേഷ് ഗോപി കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. അദ്ദേഹം അതിനു മുന്നോടിയായി തന്നെ ബി ജെ പി പ്രവർത്തകർ സുരേഷ് ഗോപിക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് പിന്തുണ അറിയിച്ചുകൊണ്ട് നടക്കാവ് പോലീസ് സ്റ്റേഷന് മുമ്പിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള പി കെ കൃഷ്ണദാസ്, ഒപ്പം സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ, എം ടി രമേശ് അടക്കമുള്ളവർ നേതൃത്വം നൽകിയ പ്രതിഷേധമായി ഇവിടെയുള്ള ഇംഗ്ലീഷ് പള്ളിക്ക് സമീപത്ത് നിന്ന് ആരംഭിച്ചാണ് നടക്കാവ് പോലീസ് സ്റ്റേഷന് മുൻപിൽ അത് പോലീസ് തടയുകയും ചെയ്തു. തുടർന്ന് ഈ പ്രവർത്തകർക്കിടയിലൂടെയാണ് സുരേഷ് ഗോപി ചോദ്യം ചെയ്ത്. അതിനുശേഷം 2 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടു നിന്നു. കൃത്യമായി തയ്യാറാക്കിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബിനോ മോഹൻ സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിൽ നിന്നും, അതായത് സുരേഷ് ഗോപി കുറ്റം സമ്മതിച്ചിട്ടില്ല, മാത്രമല്ല ഇന്ന് അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന തീരുമാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെത്തി. കാരണം 354A വകുപ്പാണ് സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിയത്. അതിൽ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ ഒന്ന് തീരുമാനിക്കാനുള്ള വിവേചനാധികാരം അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പകരം സുരേഷ് ഗോപിക്ക് അതായത് ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണം എന്ന തരത്തിലുള്ള നോട്ടീസ് നൽകി അദ്ദേഹത്തെ വിട്ടയക്കുകയാണ് ചെയ്തത്. ബി ജെ പി പ്രവർത്തകരെല്ലാം തന്നെ ആ സമയം മുഴുവൻ നേതാക്കളടക്കം നേതാക്കൾ കോമ്പൗണ്ടിനകത്തും നേതാക്കൾ കോമ്പൗണ്ട് ബി ജെ പി പ്രവർത്തകർ കോമ്പൗണ്ടിന് പുറത്തുമായി തമ്പടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കനത്ത പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിരുന്നു. ഇക്കഴിഞ്ഞ ഒക്ടോബർ 27 കേസിനാസ്പദമായ സംഭവം നടന്നത്. അന്ന് കോഴിക്കോടെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് മാധ്യമങ്ങളെ കാണുന്നതിനിടെ സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ്. ഈ മാധ്യമ പ്രവർത്തകയോട് സുരേഷ് ഗോപി അപമര്യാദയെ പെരുമാറി എന്നാണ് കേസ്. ഈ കേസിൽ നേരത്തെ ആ സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരുടേതുൾപ്പെടെ 10 സാക്ഷികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകിയതും. ഇന്ന് സുരേഷ് ഗോപി ബി ജെ പി പ്രവർത്തകരുടെയും ഒപ്പം തന്നെ നേതാക്കളുടെയും അകമ്പടിയിൽ ഈ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയനായതും. ഇനിയിപ്പോൾ ഇതിന്റെ തുടർ നടപടിക്രമങ്ങളെല്ലാം മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ കോടതിയുടെ മുൻപിലേക്ക് ഉൾപ്പെടെ പോകും. ഇനി ആവശ്യമെങ്കിൽ ഈ സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യാൻ വിളിക്കും. അതേസമയം അതിന്റെ ആവശ്യം ഇല്ല എന്നൊരു വിലയിരുത്തലാണ് നിലവിൽ പോലീസ് ഉള്ളത്. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ മാത്രമായിരിക്കും സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യാൻ ഇനി വിളിപ്പിക്കുക. ഫിജി, ശരി റിയ. സുരേഷ് ഗോപിയെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അറസ്റ്റ് നടപടികൾ ഉണ്ടായില്ല.